യമനിലെ തുബ്ബ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൻ്റെ 1000 കൊല്ലം മുമ്പ്, കൃത്യമായി 1000 കൊല്ലത്തിന് മുമ്പ് പരിശുദ്ധ മക്ക പിടിച്ചെടുക്കാൻ വന്നു. മക്കയിൽ കടന്നു. അപ്പോഴേക്കും അല്ലാഹു അവന് ഒരു രോഗം കൊടുത്തു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ദുർഗന്ധ വാസന വരികയും കൂടെയുള്ള ആളുകളൊന്നും അടുത്തേക്ക് വരാതെ ദൂരെ പോവുകയും ചെയ്ത, അത്രയും ചീത്തയായ ദുർഗന്ധം വരാൻ തുടങ്ങി. എത്ര വലിയ ചികിത്സ നടത്തിയിട്ടും ഫലം കാണുന്നില്ല. അവസാനം ആരോ പറഞ്ഞു, ഇവിടെ അവസാന കാലത്ത് ഒരു നബി ജനിക്കുമെന്ന് ചരിത്രത്തിലുണ്ട്. ആ നബി ജനിക്കുന്ന കാലമായതുകൊണ്ട്, സ്ഥലമായതുകൊണ്ട് ആവാം നിങ്ങളുടെ ഈ രോഗം, അതുകൊണ്ട് ഇവിടെ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പെടുകയും തുബ്ബ മക്കയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ആ മാറിയതോടുകൂടി അവൻ്റെ രോഗം മാറി. അവിടെ നിന്ന് പിന്നെ 300 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതേ തുബ്ബ തന്നെയാണോ അല്ല മറ്റൊരാളാണോ സംശയം ആണ്. തുബ്ബ എന്ന് പറഞ്ഞാൽ യമൻ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഏത് കാലവും ഉള്ള ആളുകൾക്ക് പറയുന്ന പേരാണ്. ഈ സംഭവം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞപ്പോൾ മദീന പിടിച്ചെടുക്കാൻ വന്നു തുബ്ബ. മദീനയിൽ കടന്നു. സുബ്ഹാനല്ലാഹ്, നേരത്തെ മക്കയിൽ ഉണ്ടായ അതേ അനുഭവം ഈ തുബ്ബഇന് മദീനയിലുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലും അടുത്തേക്ക് വരാതെയായി. എന്നല്ല, സ്വന്തം ഭാര്യ അദ്ദേഹത്തെ വിട്ട് അകന്നുപോയി. എപ്പോഴെങ്കിലും ഒരല്പം വെള്ളവും കൊടുത്തിട്ട് ഓടിക്കളയും. അത്രയും സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം ഭവിക്കാൻ. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഓ രാജാവ്, ഈ മദീന എന്ന രാജ്യം അവസാന കാലത്തെ നബി ഹിജ്റ വരുന്ന സ്ഥലമാണ്, ഇത് നിങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കണ്ട, അതിന് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രോഗമുണ്ടായതെന്ന് പറഞ്ഞപ്പോൾ രാജാവ് തിരിച്ചു പോവുകയാണ്. മദീനയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കൂടെ വന്ന വലിയ വലിയ നേതാക്കന്മാർ കുറച്ചാളുകൾ പറഞ്ഞു, രാജാവേ, ഞങ്ങളേതായാലും ഇനി അങ്ങോട്ട് മടങ്ങുന്നില്ല, ഹിജ്റ വരുന്ന സ്ഥലമാണല്ലോ, ആഖിറുസ്സമാനിൽ വരുന്ന നബി ഹിജ്റ വരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ വകയായി ഒരു വീട് നിർമ്മിച്ചു വെക്കണം ആ നബിക്ക് താമസിക്കാൻ. അങ്ങനെ അതാ തുബ്ബ രാജാവിൻ്റെ ചിലവിൽ മദീനയിൽ ഒരു വീട് നിർമ്മിച്ചു. അതിന് ഒരു നാദിറിനെ, ഒരു നോട്ടക്കാരനെ നിശ്ചയിച്ചു.
അങ്ങനെ ആ വീട് പരിപാലിച്ചു കൊണ്ട് ഇങ്ങനെ വന്നു. അവസാനത്തെ പരിപാലകൻ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ നാട്ടുകാരായ ജനങ്ങൾ മുഹമ്മദ് മുഴുവനും അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ നബിയുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ധ്വനി മുഴക്കി നബി തങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ കുട്ടികൾ പോയി തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഅ് എന്ന ആ പദ്യവും ചൊല്ലി അങ്ങനെ കുട്ടികൾ സ്വീകരിച്ചു. അല്ലാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് കടന്നപ്പോൾ മദീനവാസികൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നു, എൻ്റെ വീട്ടിൽ അവിടുന്ന് താമസിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പന എവിടെയാണോ ഞാൻ അവിടെ ഇറങ്ങും എന്ന് പറയുകയും എൻ്റെ വാഹനം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അതാ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഒട്ടകം അവിടെ മുട്ടുകുത്തി. അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് അവിടെ ഇറങ്ങി. മദീന മുനവ്വറയിൽ നോക്ക് നിങ്ങൾ, 1000 കൊല്ലം മുമ്പ്, കൃത്യം 1000 കൊല്ലം മുമ്പാണ് മക്കയിൽ സംഭവിച്ചത്. ഹിജ്റയുടെ 700 കൊല്ലം മുമ്പാണ് മദീനയിൽ സംഭവിച്ചത്. 700 കൊല്ലം മുമ്പ് വീട് എടുക്കപ്പെട്ടു പോയി വരുന്ന ആളെ സ്വീകരിക്കാൻ. ശത്രു പേടിച്ചു പോയി എന്ന് മാത്രമല്ല, അയാൾ വഴിപ്പെട്ടു, അയാളെ വകയായി വീടെടുത്തു. പിന്നീട് അദ്ദേഹം ഇസ്ലാമായി എന്നാണ് ചില ചരിത്രങ്ങളിൽ ഉള്ളത്. ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആഗമനത്തിന് വേണ്ടി അല്ലാഹു തആല ഇവിടെ ഒരുക്കുകയാണ്, എല്ലാം ഒരുക്കുകയാണ്.